ഹായ് അഗസ്മ്യാണ്. നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണം, പക്ഷേ എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുവാണ് എങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ, നിങ്ങൾക്ക് മെയിൻ്റനൻസ് കലോറി എന്നൊരു സംഭവമുണ്ട്. എന്ന് വച്ചാൽ നിങ്ങൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചാലാണ് നിങ്ങളുടെ വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാതിരിക്കുന്നത്, അതിനെയാണ് മെയിൻ്റനൻസ് കലോറി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മെയിൻ്റനൻസ് കലോറിയേക്കാൾ ഫുഡ് കുറച്ചാൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യണം. പക്ഷേ ഈ ലോ കലോറി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വിശക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, വിശപ്പ് കുറയ്ക്കാതെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്ന 10 ഫുഡ് ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം. രണ്ട്, ഈ ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന 4 റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. ഈ 4 റെസിപ്പി കൊണ്ട് ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡയറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് തന്നെ തുടങ്ങാം. ആരും എണീറ്റ് പോകണ്ട, പേടിക്കണ്ട. ഇത് ഉണ്ടാക്കാനായിട്ട് 1 മണിക്കൂറൊന്നും സമയം എടുക്കില്ല, വെറും 5 മിനിറ്റേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് വേണ്ടത് ഓട്സ് 50 ഗ്രാം, സ്കിംഡ് മിൽക്ക് 500 ml, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. വെയിറ്റ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കത്തുമില്ല. ഓട്സിൽ ഫൈബറും കൂടുതലുണ്ട്, ഡൈജഷനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നു. സ്കിംഡ് മിൽക്കിലും കാലറി വളരെ കുറവാണ്. 500 ml മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെറും 170 കലോറി മാത്രമാണ്. കൂടുതൽ പ്രോട്ടീനും അതിനകത്തുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിലാണ്. കുറഞ്ഞ കലോറിയിൽ ഒത്തിരി ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, വാട്ടർമെലൺ, പപ്പായ. ഇനി ഇതുണ്ടാക്കുന്ന വിധം, പാട കളഞ്ഞ പാല് ചൂടാക്കി അതിലേക്ക് ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ അളവിലുള്ള ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുക്കായതിന് ശേഷം അതിനകത്തോട്ട് കറുകപ്പെട്ട കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുമ്പോഴേക്കും ഇത് ഒരു കാരണവശാൽ 100 കലോറിക്ക് മേളിലോട്ട് ഈ ഫ്രൂട്ട്സ് പോകാൻ പാടില്ല. അതായത് 200 ഗ്രാം ഫ്രൂട്ട്സ് ഇതിനകത്തോട്ട് ചേർത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ഫ്രൂട്ട്സ് 200 ഗ്രാം ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതിയോ. ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. വെറും 5 മിനിറ്റ് സമയം ഇതിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഒരു ബൗൾ നിറച്ച് ഫുഡുണ്ടാവും ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോഴേക്കും. പക്ഷേ ഈ ഫുഡിനകത്ത് നമുക്ക് കിട്ടുന്ന വെറും 450 കലോറി ഫുഡ് മാത്രമാണ്. അതിനകത്ത് പ്രോട്ടീൻ 250 ഗ്രാം കാണും, കാർബ് 80 ഗ്രാം കാണും, ഫാറ്റ് 3 ഗ്രാം കാണും. വീട്ടിലുണ്ടാക്കുന്ന പുട്ടും പയറും പപ്പടവും അതിനേക്കാളൊക്കെ മികച്ച ഒരു കാലറി ഡെഫിഷ്യൻസി ഫുഡായിരിക്കും ഞാൻ ഈ പറഞ്ഞത്. ബാക്കി 3 റെസിപ്പി അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.